എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാൻവാസ് ഇല്ലാതെ ഒരു ലൈനിങ് ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ ക്ലോത്ത്. ഇതിനകത്ത് യു ഷേപ്പിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അപ്പം യു ഷേപ്പ് തന്നെ നെക്കിനും കൊടുക്കുന്നതായിരിക്കും കാണാൻ ഭംഗി. അപ്പം അതിനുവേണ്ടി ലൈനിങ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഇതാണ്. ലൈനിങ് മെറ്റീരിയലും മെയിൻ ക്ലോത്തും ഞാൻ ഓൾറെഡി അളവനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ സെൻറ്ററിൽ കൂടി മടക്കി വെക്കുക. അതിൻ്റെ മേലെ മെയിൻ ക്ലോത്തും ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം നെക്ക് വിഡ്ത്ത് എത്രയാണോ എടുക്കുന്നത് അതിവിടെ മാർക്ക് ചെയ്യണം. എനിക്കിപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുക. ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.25 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്യും. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ഡെപ്ത്ത് 7 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്കൊരു ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് യു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ആ വരച്ചതിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി തുണി നിവർത്തി വെച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് എല്ലാ സൈഡും പിൻ ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്യുക. ആദ്യം ഞാൻ ലൈനിങ് മെറ്റീരിയലും മെയിൻ മെറ്റീരിയലും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് പിൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് യു ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ യു ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പിന്നൊക്കെ മാറ്റാം. ഇനി നമ്മൾ ഈ ലൈനിങ് മെറ്റീരിയൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിടണം. അങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മളെ നെക്ക് ഏകദേശം റെഡിയായി. ഇനി അത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെക്ക് നല്ല ഫിനിഷിൽ റെഡിയായിട്ട് കിട്ടും. ഫ്രണ്ട് സൈഡിൽ സ്റ്റോൺ വർക്കും അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ, അതായത് ഈ ലൈനിങ്ങിൻ്റെ സൈഡിൽ ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പാർട്ട് റെഡിയായി കഴിയും. ഇതായിപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ തന്നെ നമ്മളുടെ ഫ്രണ്ട് നെക്ക് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ തന്നെ ഈസിയായി നമുക്ക് നെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.